വിദ്യാർത്ഥികളും ചേർന്ന് ആ മഹാത്മാവിന്റെ രൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നോടി ചരിത്ര സംഭവമായി വിശേഷിപ്പിക്കപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തെ മഹാത്മാവ് നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹത്തെ മനസ്സിലേറ്റിക്കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ നട്ടലായി നിലകൊള്ളുന്ന കർഷകർ നടത്തുന്ന എല്ലാ സമര സന്നാഹങ്ങൾക്കും ആ മഹാത്മാവിന് മുൻപിൽ ദീപം തെളിച്ചുകൊണ്ട് ഞങ്ങളും പിന്തുണയേകുകയാണ്. കുന്നിക്കുരു മണിക്ക് ഒരു പരാതി, ഒരു നൊമ്പരം. ഞാനും കുരുമുളകും ഒരുപോലെ ഇരുന്നിട്ടും കർഷകർക്ക് എന്താ കുരുമുളകിനോട് ഇത്ര പ്രേമം? മുള്ളുപുലിക്കിന്റെ മുനയിലിരുന്ന കുഞ്ഞു മല്ലിത്തുള്ളി അതിനൊരു ഉത്തരം വരളി. അതെ, ഉരുണ്ടിരുന്നാൽ പോരാ, എരിവുണ്ടാകണം. ഉരുണ്ടിരുന്നാൽ പോരാ, എരിവുണ്ടാകണമെന്ന് വരെ ഈ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി എരിവുള്ള നന്മ ചെയ്യുവാൻ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകളേകുന്നു. എന്റെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ മൂല്യങ്ങളും എന്റെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയതാണ്. ചമ്പാരാൻ സത്യാഗ്രഹം നടക്കും.
എന്ന് വിശേഷിപ്പിച്ചു. തുടർന്ന് മഹാത്മാഗാന്ധിയായി ഞാൻ അറിയപ്പെട്ടു തുടങ്ങി. 1919 റൗലറ്റ് ആക്ടിനെതിരായി നിസ്സഹകരണ സമരം ആരംഭിച്ചു. തുടർന്ന് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കെതിരായി ഇന്ത്യൻ നേതൃത്വത്തിൽ സമരം ശക്തമാക്കി. 1930 April 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ച് തെണ്ടി കടപ്പുറത്ത് വെച്ച് ഉപ്പ് സത്യാഗ്രഹം നടത്തി. 1947 August 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. പിന്നീടുണ്ടായ ഇന്ത്യ വിഭജനം മൂലം എന്നെ മാനസികമായും തകർത്തി. പിന്നീടുള്ള എൻ്റെ ജീവിതം പ്രാർത്ഥനകളിലും വായനകളിലും മുഴങ്ങിയതായിരുന്നു. 1948 January 30 വൈകുന്നേരം 5:17 ബിർളാ മന്ദിരത്തിലെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെ നാഥുറാം വിനയ് ഗോഡ്സെയുടെ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 73-ാം വാർഷിക ദിനാചരണം ഇന്ന് നടക്കുകയാണ്. മഹാത്മാഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത മഹാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് ആദരിക്കുന്നു. മഹാത്മാഗാന്ധിജിയെ പോലെ 10,000,000 ആളുകൾ ലോകമെങ്ങും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അടിമത്തത്തിനും സ്വാതന്ത്ര്യത്തിനുമെതിരെ പോരാടിയതിന്റെ ഫലമായിട്ടാണ് ലോകം ഇന്ന് കാണുന്ന കൂടുതൽ നീതിനിഷ്ഠമായ ഒരു വ്യവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാകുന്നത് അദ്ദേഹം എന്ത് ജോലി ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം എന്തുമാത്രം പഠിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ അല്ല, അദ്ദേഹം കൂടുതൽ നീതിനിഷ്ഠമായ ഒരു ലോകത്തിനു വേണ്ടി എന്തൊക്കെ പ്രവൃത്തി തന്റെ ജീവിതത്തിനിടയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയാണ് മാർട്ടിൻ ലൂഥർ കിങ്ങും മഹാത്മാഗാന്ധിജിയും ഭഗത് സിംഗും ഒക്കെ നേതാക്കന്മാരാകുന്നതും അതുപോലെ തന്നെ മഹാന്മാരാകുന്നതും. അപ്പൊ ആ ഒരു ഓർമ്മയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകം നിർമ്മിക്കാൻ ഭാവിയിൽ നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. എന്തൊക്കെ ജോലി സമ്പാദിച്ചാലും എന്തുമാത്രം പഠിച്ചാലും നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട മനുഷ്യനാകണമെങ്കിൽ നല്ലൊരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, നീതിനിഷ്ഠമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്താൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിക്കും. അധ്വാനിക്കാതെ നേടുന്ന ഭക്ഷണം അപഹരിക്കപ്പെട്ടതാണ്. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ ഈ വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗമായ കർഷകർ വീടും നാടും ഉപേക്ഷിച്ച് ഈ കൊടും തണുപ്പിലും ഡൽഹിയുടെ വഴിയോരങ്ങളിൽ സമാധാനപരമായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മളുടെ അന്നദാതാക്കളായ ആ സഹോദരങ്ങളോടൊപ്പം ദീപം തെളിയിച്ചുകൊണ്ട് സെന്റ് ലൂർദ് മേരി UP സ്കൂൾ ഈ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ജയ് കിസാൻ. पतित पावन सीताराम रघुपति राम पतित पावन सीताराम 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 मज प्यारे भगवान रघुपति राम
पावन सीताराम।